ഇന്ന് നല്ലൊരു ഞാനൊരു ബ്യൂട്ടി പാർലറിലും പോയി ഫേഷ്യൽ ചെയ്യുമോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മുടി ഈ നമ്മൾ ഞങ്ങൾക്ക് കുടുംബക്ഷേത്രമുണ്ട്. എപ്പോഴും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പറയും നിങ്ങൾക്ക് ദോഷമാണ്, നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കാൻ പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലൊന്ന് പോകാറുണ്ട്. അത് പെരുമ്പാവൂരുള്ള സീമാസിൻ്റെ അടുത്ത് അവിടെ തയ്യൽക്കടയുണ്ട്, ബ്യൂട്ടീഷ്യനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ബ്യൂട്ടീഷ്യൻ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോൾ കാരണവർക്കും നല്ല ഭംഗിയുണ്ട്, കോലുണ്ട്. അപ്പോൾ ഇത്രയും കാലം പറഞ്ഞ് എൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റിയില്ല, സമയമില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് കുളിക്കാനും നനയ്ക്കാനും പറ്റിയതുകൊണ്ട് എൻ്റെ കാരണവന്മാർ കാണാൻ കൊള്ളാമെന്നുകൊണ്ട് അവരൊരു കോലവും രൂപം എനിക്ക് കിട്ടണം. അതുകൊണ്ടാണ് അത് ബ്യൂട്ടീഷ്യൻ ചെയ്തിട്ടല്ല, ആ സൗന്ദര്യം ദൈവം തന്നാണ് ഭംഗി. കാരണവർ ജനിപ്പിച്ചപ്പോൾ കാരണവന്മാരൊരു ഭംഗിയാണ് എനിക്ക് തന്നേക്കുന്നത്. ഈ ഒരു വീഡിയോ മലയാളികൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല, അത്രത്തോളം നമ്മൾ പരിഹസിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. സ്വന്തം മകൾ ക്രൂരമായി മരണപ്പെട്ടതിന് ശേഷം അമ്മയായ രാജേശ്വരി ആർഭാടപൂർണമായിട്ടുള്ള ജീവിതം നയിക്കുന്നു എന്നുള്ള സോഷ്യൽ മീഡിയ വാർത്തകൾ വന്നിരുന്നു. ആ വാർത്തകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് അവർ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് അവർ പറയുന്നത് താൻ അത്തരത്തിലുള്ള ആർഭാടപൂർണമായിട്ടുള്ള ജീവിതം നയിച്ചിട്ടില്ല എന്നാണ്. അതിനിടയ്ക്കാണ് അവർക്ക് ചില ഉച്ചാരണ പിശകുകളൊക്കെ വരുന്നത്. ആ ഉച്ചാരണ പിശകുകളാണ് പിന്നീട് ട്രോളുകളായിട്ട് വന്നിരുന്നത്. ആ ട്രോളുകളോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ സാധിക്കുകയില്ല, അവരുടെ വിദ്യാഭ്യാസ കുറവ് കൊണ്ടാണ് അത്തരത്തിലുള്ള പിശകുകൾ അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ സൗന്ദര്യത്തെ ഒരുപാട് പേര് കളിയാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് കറുപ്പ് വെളുപ്പ് അങ്ങനെ തരംതിരിക്കാൻ പാടില്ല എന്നൊക്കെ. പക്ഷേ ഈ ഒരു വീഡിയോ ഇറങ്ങിയ സമയത്ത് അത്തരത്തിലുള്ള തരംതിരിവുകളൊക്കെ ഇവർ നേരിട്ടിരുന്നു. ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് നമ്മുടെ സമൂഹത്തോട് വളരെ ശക്തമായിട്ടുള്ള ഒരു ചോദ്യം കൂടെ രാജേശ്വരി അമ്മ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. മകളുടെ മരിച്ചതിൽ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കിട്ടിയ കാശ് ഞാൻ അനുകൃതമായിട്ട് ചിലവാക്കിയിട്ടില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെ ഈ ഞാൻ പറഞ്ഞിട്ടല്ല പോലീസ് പ്രൊട്ടക്ഷൻ ഇട്ടിരുന്നത്, ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല. എൻ്റെ മകൾ മരിക്കുമ്പോൾ എന്നെ എൻ്റെ കൊച്ചിനെ കൊല്ലൂന്ന് പറഞ്ഞ സന്ദർഭം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഒരുപാട് സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും ഒരുപാട് ആളുകളെ കാല് പിടിച്ച് ഞങ്ങൾ രക്ഷിക്കുന്നു പറഞ്ഞപ്പോൾ അന്നും രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് എൻ്റെ കൊച്ചിനെ കൊന്നിട്ട് ഒരുപാട് മോടികളും പണങ്ങളും ദാനങ്ങളും ഒരുപാട് ആളുകൾ എറിഞ്ഞിട്ടുണ്ട്. അന്ന് എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാനും ഒരു കയറി കിടക്കാൻ വീടിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ എല്ലാവരും കാല് പിടിച്ചത്. അന്ന് ഒരാൾ ഇന്നീ കാണിച്ച മോടി കാണിച്ച ഇന്നി കാണിക്കുന്ന മോടി അന്ന് ഒരാൾ മോടി കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ കൊച്ചിന്ന് ജീവിച്ചിരുന്നേനെ. അപ്പോൾ ഇന്ന് തന്ന പണം എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നതാണോ അതോ ഞാനിത് ഈ തന്ന രീതിയിൽ തന്നെ അവിടെ കെട്ടുസൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ എൻ്റെ ആവശ്യത്തിന് ഞാൻ ഭക്ഷണം എടുത്ത് കഴിക്കാറുണ്ട്, എനിക്ക് ആശുപത്രി ചികിത്സയ്ക്ക് പൈസ എടുക്കാറുണ്ട്, എൻ്റെ സാധനങ്ങൾ കൊണ്ടൊന്ന് കയ്യിൽ കാശില്ലെങ്കിൽ പണയം വെക്കുമ്പോൾ ആ സ്വർണ്ണം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പൈസ എടുക്കാറുണ്ട്. അല്ലാതെ അനുകൃതമായിട്ട് ഞാനൊരു ദൂർദ്വാരി ഇന്നൊരു ചിലവ് ഞാൻ ചിലവാക്കിയിട്ടില്ല, നാളെ ചെയ്യില്ല. അവർ ചോദിച്ചത് കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. എന്തിനാണ് നിങ്ങൾ എനിക്ക് പണം തന്നത്? അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓരോ മലയാളിയും അവരെ സഹായിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ വിമർശിക്കുന്നതെന്നുള്ള ഒരു ചോദ്യം കൂടെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ നല്ല വസ്ത്രം ധരിക്കുന്നതുകൊണ്ടും നല്ല രീതിയിൽ നടക്കുന്നതുകൊണ്ടും നമ്മൾ വിമർശിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ചോദിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ കഴിഞ്ഞ ഒരു 4 വർഷത്തിനിടയിൽ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയിട്ടുള്ള പണം അവരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടേ ാണ് ഇപ്പോൾ ഈ ഒരു അവസാന ആഴ്ചയിൽ അവരുടേതായിട്ട് പുറത്തു വന്നിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ ചോദിച്ചിട്ടുള്ള ചോദ്യം കൃത്യമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എനിക്ക് കുറെ ഒരു 3 വർഷമായിട്ട് എനിക്ക് പൈസകളൊന്നും കിട്ടുന്നില്ല, ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കൊച്ചു മരിച്ചതിന് ശേഷം എന്നും സുഖമില്ല, 600-ഉം 700-ഉം ഷുഗറൊക്കെയാണ്. ജനങ്ങൾ തന്ന പൈസയാണ്, ആ പൈസ എനിക്ക് കിട്ടണം. എത്ര പൈസയുണ്ട്, കോടികളുണ്ട്, രാജേശ്വരി കോടീശ്വരി എന്നാണ് പുറത്തെല്ലാം അറിയപ്പെടുന്നത്. അപ്പൊ എനിക്ക് എത്ര കോടി പണം വന്നിട്ടുണ്ടോ ആ പണം തിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ കുറെ നാളായിട്ട് എനിക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നു, അത് നിഷേധിച്ചിരിക്കണം. ഇത് ഓണായിട്ട് 2 മാസം പൈസ എല്ലാവർക്കും കൊടുത്തു, പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഓണായിട്ട് 2 മാസം പൈസ കൊടുത്തിരുന്നു. ആ പൈസ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു പെൻഷൻ കിട്ടൂല, എല്ലാ ഇത് വേറെ രീതിയിൽ പെൻഷൻ ആണെന്നാണ് താലൂക്ക് ഓഫീസിൽ പറഞ്ഞ. 2 തരത്തിലോ 3 തരത്തിലോ പെൻഷൻ കൊടുക്കലുണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല. മുഖ്യമന്ത്രി പിണറായി അല്ല ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ച പൈസയാണ് ഞാൻ ചോദിക്കുന്നത്. ആ പൈസയിൽ നിന്ന് ഓണായിട്ടാണെങ്കിൽ എനിക്ക് കുറച്ച് പൈസയും കിട്ടി. ഓണം തുടങ്ങി ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ അരി വയ്ക്കുകയോ ഒന്നും ചെയ്തില്ല. പെരുമ്പ ഒരു 3 ദിവസം 2 ദിവസം കൂടുമ്പോൾ വരുമ്പോൾ ഒരു കടയിൽ നിന്ന് എന്തെങ്കിലും ഇച്ചിരി ചായയോ എന്തെങ്കിലും വിശപ്പിന് കടം മേടിച്ച് കുടിച്ചിട്ടാ പോകുന്നത്. സാന്റ ആശുപത്രിയുടെ അടുത്ത് ഒരു ഇംഗ്ലീഷ് മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, ആ മെഡിക്കൽ സ്റ്റോറിൽ 15,000 രൂപ ഞാൻ കൊടുക്കാൻ. ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള അവരുടെ വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ കയ്യിൽ ഇപ്പം ജീവിക്കാൻ പോലുള്ള കാശില്ല എന്നുള്ളതാണ്. മലയാളികൾ അവർക്ക് സഹായമായിട്ട് കൊടുത്തിട്ടുള്ളത് 40 ലക്ഷത്തോളം രൂപയായിരുന്നു. ഈ ഒരു 40 ലക്ഷത്തോളം രൂപ 2016 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ അവർ തീർത്തിരിക്കുന്നു. അതായത് ഒരു വർഷത്തിൽ അവരുടെ ചെലവെന്ന് പറയുന്നത് ഏകദേശം 10 ലക്ഷത്തോളം രൂപയാണ്. അതായത് 4 വർഷം കൊണ്ട് 40 ലക്ഷം തീർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു വർഷത്തെ ചെലവെന്ന് പറയുന്നത് 10 ലക്ഷത്തോളം രൂപയാണ്. ഒരു മാസത്തെ കണക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 80,000 രൂപ ഇവർക്ക് ജീവിക്കാൻ ആവശ്യമായി വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു 4 വർഷം കൊണ്ട് 40 ലക്ഷം രൂപ ഇവർക്ക് ചെലവഴിക്കാൻ കഴിയുകയുള്ളൂ. നമുക്ക് ഇവരുടെ ഈ ഒരു ചെലവുകളെക്കുറിച്ച് കേട്ടാൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. അത്തരത്തിലുള്ള ചെലവുകളാണ് ഇവർ വരുത്തി വെച്ചിട്ടുള്ളത്. അതുകൂടെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതിനു മുമ്പും പാർട്ടിക്കാരും
15 ലക്ഷം ബാങ്കിൽ ഇട്ടിട്ട് ആ കാശ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടിക്കാർ പറഞ്ഞു ആ കാശ് തിരിച്ചു പാർട്ടിക്കാർക്ക് വേണം, ആ കാശ് നിങ്ങൾക്ക് തരാനുള്ളതല്ല, നിങ്ങളുടെ കാശല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ലഹളയുണ്ടാക്കി ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയാണ്. ഒരു വിധത്തിൽ ഞാൻ ആ കാശ് മേടിച്ചെടുത്ത് എനിക്ക് ആദ്യം ഈ പുതിയ പെര വന്നപ്പോൾ അതിന് മുമ്പ് വന്നപ്പോൾ പെരയ്ക്ക് അകത്ത് എനിക്ക് കുറെ കടങ്ങളുണ്ട്. കാരണം അത് കുഴിയിലിരിക്കുന്ന വീടാണ്. ആ വീടിന് ഒരുപാട് തരിങ്കലുള്ള കാര്യം, വാതിലും ജനല ഒരുപാട് സാധനങ്ങൾ ഞാൻ കടം മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാർട്ടിക്കാർ തന്ന കാശും കൊണ്ട് ഞാൻ ഈ കടങ്ങളൊക്കെ കിട്ടി. അതുപോലെ എറണാകുളം ലോ കോളേജിൽ കൊച്ചിന് പ്രൈവറ്റ് ആയിട്ട് പഠിപ്പിച്ച ഹോസ്റ്റലിന് ആ കോളേജിനകത്തും ഞാൻ കടം കാശ് ഇപ്പോഴും കൊടുക്കാനുണ്ട്. സാൻജോ ഹോസ്റ്റലിൽ ഇപ്പോഴും ഞാൻ കടം കൊടുക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 വയസ്സിന് നിവർത്തിയില്ലാതെ എനിക്ക് കളക്ടർ പോയതിനു ശേഷം ഈ 3 ലക്ഷം രൂപ പല തവണയായിട്ട് കുറച്ച് എനിക്ക് തന്നുകൊണ്ടിരുന്ന കാശ് ഇതിപ്പോ നിർത്തി ചെയ്തിരിക്കുകയാണ്. അപ്പൊ ജനങ്ങൾ തന്ന കാശ് എനിക്ക് കിട്ടണം. പാർട്ടിക്കാർ ഇവർക്ക് സഹായമായി കൊടുത്തിട്ടുള്ള 15 ലക്ഷം രൂപ ചെലവഴിച്ചതിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഇവർ പറയുന്നത് ഇവരുടെ പഴയ വീട് നിർമ്മിക്കാനും ഇവരുടെ മകളുടെ വിദ്യാഭ്യാസത്തിനുമായിട്ട് അതിൽ കൂടുതൽ കടം ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ പഴയ വീട് നിർമ്മിക്കാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനും ഒക്കെ ആയിട്ട് ഇത്രയധികം തുക കടം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വീട് അവർക്കുണ്ടായിരുന്നെങ്കിൽ അവരുടെ മകൾ ഒരിക്കലും ഇങ്ങനെ മരണപ്പെടാനുള്ള സാധ്യതയില്ലായിരുന്നു. 15 ലക്ഷം രൂപ ഒരാളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള വീട് നിർമ്മിക്കാൻ സാധിക്കുമായിരുന്നു. 15 ലക്ഷം രൂപയോളം ഇവർ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് നല്ലൊരു വീടുണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു വീടില്ലാത്തത് കൊണ്ടാണ് അവരുടെ മകളെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഒരു കള്ളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അടച്ച് തീർക്കാൻ, അതായത് ഇപ്പോഴും 15 ലക്ഷം കൊടുത്തിട്ടും അടച്ചു തീർക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കടം അവരുടെ മകളുടെ പഠനത്തിൽ ബാക്കി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നത്? 16 ലക്ഷത്തോളം രൂപ, പിന്നീട് ഒരു 16 ലക്ഷത്തോളം രൂപ ബാങ്കിൽ നിന്ന് എടുത്തത് അവർ ചെലവഴിച്ച് കേട്ടാൽ ചിലപ്പോൾ നമ്മൾ ചിരിച്ചു പോകും. പിന്നെ എൻ്റെ വീട്ടിൽ 9 ക്യാമറ കിട്ടി ചെയ്തു. അതുപോലെ തന്നെ 9 ക്യാമറ കിട്ടി ചെയ്തു. ഒരു കിണർ ആദ്യം തത്തി, വെള്ളം കിട്ടിയില്ല. അത് കഴിഞ്ഞ് രണ്ടാമതൊരു കിണർ തത്തി. രണ്ട് കിണർ തത്തുമ്പോൾ രൂപ എത്രയാവുന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഏകദേശം 2 കിണർ തത്തി. അല്ലാണ്ട് എൻ്റെ സ്വന്തം ജീവിതത്തിന് വേണ്ടി എടുത്ത് ഞാൻ കാശ് അധികം കൊടുത്ത് ചെറുവാക്കി ജീവിച്ചിട്ടില്ല. പിന്നെ ഞാൻ നിത്യ ജീവിതത്തിന് വേണ്ടി എൻ്റെ കാശ് ചികിത്സയ്ക്ക് വേണ്ടി ഇതിന് കുറേ കാശ് ഞാൻ എടുത്ത് ജീവിക്കും. അങ്ങനെയാണ് ഈ കാശ് എനിക്ക് ചെലവായിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞാൽ ഇതെന്തൊക്കെയാണ് കള്ളത്തരം? കാരണം ഇതിൻ്റെ ഇടയ്ക്കൂടെ പറയുന്നത് എനിക്ക് എൻ്റെ മൂത്ത മോള് പ്രസവത്തിന് ഹോസ് ഓപ്പറേഷൻ ആയതുകൊണ്ട് പളഞ്ഞ് കൊണ്ട് കൊച്ചിനെ മുടി കൊട്ടിച്ച് കളയാൻ നേരമാണ്. അപ്പോൾ 10-ാമത് അത് ചെയ്തില്ല. അന്ന് എനിക്ക് കാശ് ഉണ്ടായില്ല. ചെയ്യാം. ഈ കാശ് വന്നിടയാണോ? പളഞ്ഞ് പൊളിഞ്ഞ് നല്ലൊരു കാശ് വേണോ? ഇതൊക്കെ തന്നെയാണ് ഈ കാശ് കിട്ടുന്നത്. ലക്ഷങ്ങൾ വേണ്ട. ലക്ഷങ്ങൾ വേണ്ട. എന്നാലും ന്യായമായ കാശ് വേണമല്ലോ. വണ്ടി കാശ് വേണമല്ലോ. രാജേശ്വരി അമ്മ ഒരുപാട് പേർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവർ പറയുന്നത് അവർക്ക് ലഭിച്ചിട്ടുള്ള തുക പൂർണ്ണമായിട്ടും അവരുടെ കയ്യിൽ എത്തിയില്ല എന്നുള്ളതാണ്. പക്ഷേ അവരോട് ചോദിക്കുന്നുണ്ട് 40 ലക്ഷം രൂപയും നിങ്ങൾ പിൻവലിച്ചുവെന്ന്. ആ സമയത്ത് അവർ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ്. ഈ ഒരു 16 ലക്ഷത്തോളം രൂപ അവർ ചെലവഴിച്ചത് വളരെ ബാലിഷമായിട്ടാണെന്ന് നമുക്ക് അവരുടെ സംസാരത്തിൽ തന്നെ മനസ്സിലാകും. എങ്ങനെയാണ് പൈസ ചെലവഴിച്ചതെന്ന് പോലും ഓർമ്മയില്ലാത്ത രീതിയിൽ അവർ പൈസ ചെലവഴിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഇവരൊരു സീരിയൽ കൂടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുകൂടെ നമുക്കൊന്ന് കേട്ടുനോക്കാം. ഇത്രയെല്ലാം പൂർത്തിയായി അവര് തിരിച്ചെല്ലാം പൂർത്തിയിരിച്ചു. ഏത് ചാനലിലാ വന്നേന്നല്ലോ പറഞ്ഞു അവര് എല്ലാവരും കൊടുക്കുന്നേക്ക് ലാഭം കിട്ടൂലോ ഈ അമ്മ പട്ടിണി കിടക്കാതെ ജീവിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടാണ് മലയാളികൾ ഈ സഹായം കൊടുത്തിട്ടുള്ളത്. ഈ സഹായത്തോട് ഒരിക്കൽ പോലും ഇവർക്ക് നീതി പുലർത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ സഹായിച്ചിട്ടുള്ള പലരും ജീവിതത്തിൽ ഒരിക്കൽ പോലും 40 ലക്ഷം രൂപ ഒരുമിച്ച് കണ്ടിട്ടുള്ള ആളുകളായിരിക്കില്ല. അവരുടെ ജീവിതത്തിൽ അവർക്ക് ശമ്പളമായിട്ട് കിട്ടുന്ന 10,000 രൂപയിൽ നിന്നും 1,000 രൂപ സഹായമായിട്ട് മാറ്റിവെച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ സംഭാവനയായിട്ട് നൽകിയതാണ്. ആ തുക എടുത്തിട്ടാണ് നിങ്ങൾ സീരിയൽ നിർമ്മിക്കാനും അതുപോലെ തന്നെ പല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളത്. അത് ചോദ്യം ചെയ്യാൻ മലയാളികൾക്ക്, അല്ലെങ്കിൽ ഈ സഹായം കൊടുത്തിട്ടുള്ള ആളുകൾക്ക് അർഹതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അവർ നിങ്ങളെ കുറ്റപ്പെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അതിനുള്ള അവകാശമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള തുക അവർ തന്നിരുന്നു. ആ തുക നിങ്ങൾ വിനിയോഗിച്ചിട്ടുള്ളത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്, അതുപോലെ തന്നെ ഒട്ടും ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കലും അവരെ വിമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് വേദന അവരെ
അനുഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ പിന്നീട് വീണ്ടും വീണ്ടും അവർ പണത്തിന് വേണ്ടിയിട്ട് വീഡിയോ ഇടുന്ന സമയത്ത്, അതായത് പണം എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്ന സമയത്ത് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചേ പറ്റുള്ളൂ. കാരണം ഇനിയും ഒരുപാട് പേര് അവരെ സഹായിക്കാൻ പോകും. സഹായിക്കുന്നതിന് മുൻപേ നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ് അവർ പണം വിനിയോഗിച്ചിട്ടുള്ളതെന്നുള്ളത്. നാളെ, അതായത് ഇതിലും പാവപ്പെട്ട അല്ലെങ്കിൽ ഇതിലും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരിലേക്ക് എത്തണം പൈസ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഒരുപാട് രോഗികളായിട്ടുള്ള ആളുകളുണ്ട്, അവരും ചിലപ്പം സഹായത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ഇത്തരത്തിലുള്ള പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയോ ഇല്ലാത്തതുകൊണ്ട് അവരെ അറിയപ്പെടാതെ പോവുകയായിരിക്കും. നാളെ ഇങ്ങനെ പറ്റിക്കപ്പെടുകയാണെങ്കിൽ, സഹായം ചെയ്ത് പറ്റിക്കപ്പെടുകയാണെങ്കിൽ ഒരാൾ പോലും സഹായം ചെയ്യാനായിട്ട് മുന്നോട്ട് ഇറങ്ങി വരില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, ബൈ.